അദ്ദേഹത്തിനെ വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പോലും ഉപേക്ഷിച്ച മട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ മ്യൂസ് കേൾക്കുന്ന ആരെങ്കിലും ജാസ്മിന്റെ ആരാധനാ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി മനസ്സിലാക്കി ഇടപെടൽ നടത്തുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊന്നും നടക്കാത്ത സംഭവമാണ് ഇതെല്ലാം പറയണത്. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കൊടുത്ത വാർത്തകൾ അത് തന്നെ വെറും വിഡിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം അവരുടെ വീട്ടിലോട്ടാണ് അവർ ഈ പറയുന്ന വീക്കിലി ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബൂട്ടിക്കിൽ നിന്നാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് വന്നില്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, അവരവരുടെ വീട്ടിൽ വിളിക്കും. വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ വാപ്പയെടുത്ത് ചോദിക്കും, ചോദിച്ചിട്ട് ഇതാണൊക്കെ ഡ്രസ്സ് വന്നിട്ടില്ലെന്ന് പറയുന്നു, അത് എന്താണ് എത്താൻ ലേറ്റായെന്ന് ചോദിക്കും. ആ ചില സമയങ്ങളിൽ അത് ലേറ്റാവും. ഇതിപ്പോൾ ആക്ച്വലി ഡ്രസ്സ് അയച്ചിട്ടുണ്ട്, അവിടെ കിട്ടാത്തതിൻ്റെയാണ്, അത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഡിലേ ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഇത്രയും പരിപാടി ഇങ്ങനെ പറയുക, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയുന്നത് ഇതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. അതാണ് ശരിക്കും ജാസ്മിന്റെ വാപ്പ റിയാക്ട് ചെയ്യാനും ഉള്ള റീസൺ. കാര്യം ഈ ഒരു ചീത്ത വിളിക്കാത്ത പുള്ളിക്കാരൻ നോർമലി ആ ഒരു മനുഷ്യരാകുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴത്തേക്ക്, കാര്യം ഇത് നമ്മൾ കേൾക്കുന്നതിലും സഹിക്കുന്നതിലും അത് ഭയങ്കര പരിധി ഉണ്ടല്ലോ. അതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ. ഇത് കാര്യം ഇനിയെങ്കിലും കാര്യം ഈ പറയുന്ന ഇതൊരു പെൺകുട്ടിയാണെന്നുള്ളൊരു കാര്യം കൺസിഡറേഷൻ വെക്കുക. കാര്യം പുറത്തിറങ്ങിയിട്ട് ഭാവിയുണ്ട്, ലൈഫുണ്ട് എന്നല്ലേ എല്ലാം നമ്മൾ ചിന്തിക്കുക. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴായാലും നമ്മൾ പറയുക, നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റായിട്ട് പറയുക, കാണിക്കുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുക. അല്ലാതെ നമ്മൾ ഈ ഒരുപാട് രീതിയിൽ മോശമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അത് വെച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിൽ വെച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പൊ എന്തായി കഴിഞ്ഞാൽ, ഞാൻ അന്ന് അവരുടെ ഈ ഒരു പള്ളിയുടെ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ പള്ളി കമ്മ്യൂണിറ്റിയിലാണ്ടുള്ള ഒരു പുള്ളിയാണ്. അപ്പം ആ വ്യക്തിയെടുത്ത് സംസാരിച്ചപ്പം ഞാൻ ആ വ്യക്തിയെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും ജാസ്മിൻ പോയിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പൊ അതെന്തായാലും ഒന്ന് കേട്ടുപോകാം. ചേട്ടാ, ജാസ്മിൻ ജാഫറിനെ അറിയോ? അറിയാമല്ലോ, ഞങ്ങളെ നാട്ടുവാസിയാണ്, ഞങ്ങൾ ഇത് ഗ്രാമവാസികളാണ്, ഞങ്ങൾ ഇവിടുത്തെ ഒരു അംഗമാണ്, ഞങ്ങളെ സുഹൃത്തിന്റെ മകളാണ്. ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പോയതിനു ശേഷം അതിനകത്തെ ഗെയിമൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ പറഞ്ഞ ജാസ്മിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നത്, അതിനകത്തോട്ട് എന്താ എങ്ങനെ പ്രതികരിക്കുന്നത്? പള്ളിയിൽ നിന്ന് ഇതുവരെ ഞങ്ങളെ ജമാഅത്തിലെ അംഗമാണ്, ഞങ്ങൾ ഇന്ന് വരെ ഇത് ഇപ്പോൾ 4.5 വരെയും പുറത്താക്കിയതായിട്ട് ഞങ്ങൾക്കറിവില്ല. ജമാഅത്ത് അങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടില്ല. ജമാഅത്ത് അംഗങ്ങൾക്ക് അതിനുള്ള പിന്നെ അറിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് ഞങ്ങളുടെ അറിവില്ല. ഇല്ലല്ലേ? ഇല്ല. ഇവിടെ പൊതുവെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ അതിന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് പൊതുവെ ശാന്തമായ ഉള്ള മേഖലയാണ്. ഇവിടെ അങ്ങനെ പൊതുവെ ഇഷ്യൂസും ഇതിന്റെ പൊതുവെ സോഷ്യൽ മീഡിയ ട്രെൻഡുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇതൊരു ഗ്രാമമാണ്. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ അജ്ഞരുമാണ് കുറേയൊക്കെ. പിന്നെ ഇത് മീഡിയ മാത്രം കൈകാര്യം ചെയ്യുന്നവരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇപ്പൊ പൊതുവെ ഒരു ന്യൂസ് പടരുന്നുണ്ട്, ഇതണക്ക് ജാസ്മിനെ ഇതണക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വാപ്പയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത്. ജാസ്മിൻ പിന്നെ ഇത് ജമാഅത്ത് അംഗമല്ല, ജാസ്മിന്റെ ഫാദർ ആണ് ജമാഅത്ത് അംഗം. ജമാഅത്ത് അംഗം അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിനു മുമ്പ് ഒരു അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഫാദറിന് ഉണ്ടായിട്ടുണ്ട്. പുള്ളി അതിന്റെ ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എന്റെ പേര് കെബീർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ റീസൺ എന്ന് പറയുന്നത് ആ ഒരൊറ്റ തമ്മിലാണ്. ഈ ജിനുബ്രോയുടെ ഈ ഒരു ആ ഒരു വീഡിയോക്കകത്തുള്ള ഒരു ഒറ്റ തമ്മിൽ കാരണമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കേണ്ട വന്നത്. ആൾക്കാരെല്ലാവരും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തതുമല്ല, തികച്ചും സത്യം പറഞ്ഞാൽ അത് ഒരുപാട് രീതിയിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഇനിയെങ്കിലും കഴിവതും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മറ്റേ നിങ്ങൾ ആ പള്ളിയുടെ കേസിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ പുറത്താക്കിയെന്ന്, പക്ഷെ ആ ഒരു തമ്മിൽ മാത്രം കണ്ടിട്ട് ആൾക്കാർ അത് വേറെ രീതിയിലോട്ടാണ് അത് മൊത്തം പോയേക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യത്തിൽ ആ പറഞ്ഞേക്കുന്നത് മുഴുവനും ഇല്ലാത്ത കഥയാണ്. അങ്ങ് ഒരു സാധനമേ നടന്നില്ല. എനിക്ക് അവരോട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള വ്യക്തിയാണ്, ഞാനാണ് ഈ ഒരു ഇൻഫർമേഷൻ ഈ പറഞ്ഞ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് എടുത്ത് പറഞ്ഞു തന്നെ ഞാനാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.